ഹലോ വ്യൂവേഴ്സ്, ഞാൻ ഗായത്രി നായർ. അമ്മ അംബിക രമേശ് ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നറിയോ? കാറ്റലോഗ് ബ്രൈഡൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാണ്. സോ അഗൈൻ വിത്ത് എ ബ്യൂട്ടിഫുൾ കാറ്റലോഗ് ബ്രൈഡൽ ലുക്സ് ആയിട്ട് ഞങ്ങൾ വന്നേക്കുവാണ്. ഒരു ബ്രൈഡും രണ്ട് ബ്രൈഡ്സ് മെയ്ഡുമാണ് ഈ തവണ വരുന്നത്. അപ്പോൾ അവരുടെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഷൂട്ട് ചെയ്തതും ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ മിസ്റ്റർ ജയശങ്കർ, എല്ലാവരുടെയും ഫുൾ ഡീറ്റെയിൽസ് ആയതും വരുന്നതായിരിക്കും. ഇനി ഈ മോഡൽസ് ആരൊക്കെയാണെന്ന് അറിയേണ്ടത്, ഇവർ മൂന്ന് പേരും സീരിയലിലുള്ളവരാണ്. ഫസ്റ്റ് വൺ, ദിസ് ഇസ് കല്യാണി നായർ. വായാടിയായ പ്രാർത്ഥനയുടെ മേക്കപ്പ് തുടങ്ങാം, പാറു എന്ന് വിളിക്കും. ഈ ഓർണമെന്റ്സ് എല്ലാം ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്ത അസ്വ പ്ലാസ എന്ന് പറയുന്ന റെന്റൽ സ്റ്റുഡിയോ എന്നാണ്. അതില് കുന്തൻ വർക്കും ട്രഡീഷണൽ ജ്വല്ലറിയും ഒക്കെ വരുന്ന ടൈപ്പിലെ ഓർണമെന്റ്സ്. കല്യാണം ആലോചിച്ച് തുടങ്ങുവാണോ? കല്യാണം ആലോചിച്ച് തുടങ്ങേണ്ട പ്രായമായിരിക്കുന്നു. പാറുന്ന ആദ്യമായിട്ടാണ് ലൈഫിലെ ബ്രൈഡ് ആയിട്ട് വരുന്നത്. കണ്ടോ, വീട്ടുകാരിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രായം കഴിഞ്ഞു പോരെ പുറത്തു ചാടി. അവള് തന്നെ പറഞ്ഞു കേട്ടില്ല, എന്റെ കല്യാണ പ്രായം കഴിഞ്ഞ് എന്നെ പെട്ടെന്ന് കെട്ടിച്ചു വിടും. ഈ ആലങ്കാട് ഫാമിലി മാത്രമേ ഇങ്ങനെ വെച്ചോണ്ടിരിക്കത്തുള്ളൂ. തിളങ്ങുന്ന കണ്ണോടുകൂടി പാറുവിനെ ഒരുക്കി. നമ്മളെ കണ്ണ് ഇത്രയും വലുതായിട്ട് വരയ്ക്കാൻ തീരുമാനിച്ചു. അത് കണ്ടോ, ഐബ്രോയുടെ അത്രയും വരെ വലുപ്പമായിരിക്കും. കാണുമ്പോൾ ശരിക്കും പേടി വരും, പക്ഷെ വരച്ചിട്ടൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നല്ല കണ്ണല്ലേ, നല്ല ഭംഗിയുള്ള കണ്ണ്. നമ്മുടെ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞു പാറക്കുട്ടിയുടെ, പക്ഷെ നമ്മൾ ബാക്കിൽ ഒരു ചൈനീസ് ലുക്കിലേക്കാണ് ഇപ്പൊ വെച്ചേക്കുന്നത്. നമ്മൾ ഗ്രാജുവലി മാറ്റും. ഫ്രണ്ടിലെ ഹെയർ നല്ല കർവ് ചെയ്ത് എടുത്തേക്കും. ഇനി അടുത്ത ആളുടെ ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്യണം. ബാക്കി രണ്ടുപേരുടെ ഹെയർ സ്റ്റൈൽ ചെയ്യണം. ഒരാൾ ഇവിടെ റെഡി. ആർക്കാ മെസ്സേജ് അയക്കുന്നേ? വിശ്വസനീയമല്ല. പക്ഷെ ബ്ലഷിങ് കണ്ടിട്ട് അങ്ങനെയല്ല തോന്നുന്നത്. ഇനിയാണ് ഫോട്ടോഷൂട്ടിന്റെ ടൈം. ഇവര് മൊത്തം വീഡിയോ കോളും ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കലും ഒക്കെ ആയിരുന്നു ഈ എൻറ്റയർ സെഷന്റെ സമയം. ഭയങ്കര രസമായിരുന്നു. ഇനി നമുക്ക് ഫ്ലവർ കാണാം. ഫ്ലവർ മൾട്ടിപ്പിൾ കളറിലെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒരു ബോക്ക് വെച്ചിട്ടാണ് ഒരാൾക്ക് ഹെയർ സ്റ്റൈൽ കൊടുക്കുന്നത്. ഇനി അടുത്ത ആളുടേത് വന്നിട്ടാണ് ബ്ലൂ കളറിലെ ജിപ്സം ബ്ലൂ കളറിലെ റോസും ജിപ്സം ഫ്ലവറും കൂടെ ഓരോന്നും കുത്തി വെച്ചിട്ട് നമ്മൾ ഹെയർ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതിനിടയ്ക്ക് കണ്ണ് കണ്ടോ, നല്ല മാൻമിഴി പോലെ തോന്നുന്ന രീതിയിൽ വലുതായിട്ട് നീളത്തിന് കണ്ണെഴുതിയിട്ടാണ് അപ്സരയ്ക്ക് ചെയ്തേക്കുന്നത്. ഇനി ഹെയറിൽ വെച്ചേക്കുന്ന ഫ്ലവർ കണ്ടോ, അതിനിടയ്ക്ക് അമ്മിണിയും അപ്സരയും കൂടെ ബബിൾ റാപ്പിൽ കളിയായി. ഞങ്ങൾ ഫ്ലവറിൻ്റെ പല കോമ്പിനേഷൻ റെഡിയാക്കി, ഓർക്കിഡും ജിപ്സും കാർണേഷനും ഒക്കെ ആയിട്ട്. പക്ഷേ ഇത് വേണ്ടാന്ന് വെച്ചു, ഇതിനിടയിൽ അത് ഭംഗി വരില്ല എന്ന് വെച്ചിട്ട് അത് മാറ്റി. പകരം ഈ ജിപ്സവും ബ്ലൂ കളറിലെ ഫ്ലവറും മാത്രം വെച്ചു. കല്യാണി ഒരു പാവത്താനാണ്. അതിനു വേണ്ടിയിട്ട് ഈ ഈ പുള്ളിക്കാരി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഞങ്ങൾ ഫോട്ടോഷൂട്ടിന്റെ സമയം മുഴുവൻ ചിരിച്ച് ചത്തു. ഹലോ വ്യൂവേഴ്സ്, ഇത് ഞങ്ങളുടെ കാറ്റലോഗ് ബ്രൈഡ്സ് ആണ്. കാറ്റലോഗ് ബ്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും പല പല ഡിഫറെൻറ്റ് ലുക്ക്, ബ്രൈഡൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലുക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആൻഡ് ഇവരെ മൂന്ന് പേരെയും ഒരു പക്ഷേ സീരിയൽ കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും. വൺ ഇസ് അപ്സര, കല്യാണി ആൻഡ് പാർവതി. അങ്ങനെ മൂന്ന് പേര്. സോ പ്രാർത്ഥന പ്രാർത്ഥന പാറു പാറു എന്ന് വിളിച്ച് വിളിച്ച് അറിയാതെ പാർവതി എന്ന് വന്നതാണ്. ഓക്കെ, പ്രാർത്ഥന. അപ്പോൾ നമുക്ക് മേക്കപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോവാം. ആൻഡ് അതിനു മുന്നേ, ജ്വല്ലറി ഇസ് സ്പോൺസേർഡ് ബൈ ആസ്വ പ്ലാസ. പിന്നെ ഇതിലെ, അതായത് ഈ മൂന്ന് പേരുടെയും ജ്വല്ലറി ഓരോന്നും ഓരോ രീതിക്കുള്ള ജ്വല്ലറിയാണ് അവരുടെ ലുക്കിൽ ക്രിയേറ്റ് ചെയ്തത്. അപ്സരയാണ് മെയിൻ ബ്രൈഡായിട്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തെങ്കിലും ക്രിയേറ്റ് ചെയ്തൊക്കെ വന്നപ്പോൾ എല്ലാവരും ബ്രൈഡായി മാറി. അതാണ് ഭംഗി കൂടിയത് കാരണം നമ്മൾ കരി തേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഓക്കെ, എനിവേ ഇനി നമുക്ക് അപ്സരയുടെ ഫ്ലവറിലാണ്
അപ്സരയുടെ ഫ്ലവർ മാത്രമല്ല, ഫ്ലവറും ഹെയർ സ്റ്റൈലും മൂന്ന് പേരുടെയും ഫ്ലവറും ഹെയർ സ്റ്റൈലും എല്ലാം വ്യത്യാസമാണ്. ഇപ്പം എൻ്റെ ക്യാമറയുടെ നേരെ നിൽക്കുന്ന അപ്സര, സോ ഫസ്റ്റ് വിൽ ഗോ ടു അപ്സര. ഓക്കെ, മൂന്ന് പേരുടെയും ഐ മേക്കപ്പ് മൂന്ന് രീതിക്ക് ചെയ്തു. അപ്സരയുടെ വലിയ വാലിട്ടാണ് എഴുതിയത്. ഈ വാലിൻ്റെ നീളം കണ്ടോ, അപ്സരയുടെ വാലിൻ്റെ അത്രയില്ല, എന്നാലും വലിയ വാലാണ്, നമ്മുടെ പുരികത്തിൻ്റെ അത്രയും തന്നെ വലിപ്പമുള്ള വാല്. അതായത് കണ്ണ് നല്ല മാൻമിഴി പോലെ തോന്നും അങ്ങനെ എഴുതുമ്പോൾ. അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. ഇനി ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം പറയട്ടെ, കുറേയൊക്കെ മെസ്സി ആയിട്ട്, അതായത് ഇങ്ങനെ അവിടെ ഇവിടെ ലേസി കേൾസ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഫ്ലവർ കണ്ടോ, റിയൽ ഫ്ലവർ തന്നെയാണ്, ബ്ലൂ ഫ്ലവർ ആൻഡ് ജിപ്സം ഫ്ലവർ. ഇത് നമ്മൾ കൂടുതലും മലേഷ്യൻ ബ്രൈഡ്സിലും ഒക്കെയാണ് കൂടുതലും ഇതൊക്കെ കാണുന്നത്. ഇവിടെ എൻ്റെ മോളുടെ നിന്ന് ബബിൾ റാപ്പൊക്കെ പിടിച്ച് മേടിച്ചിട്ട് അപ്സര അതിൻ്റെ പാവ കുട്ടിയുടെ നിന്ന് പിടിച്ചതേ അവൾ ഇവിടെ നിൽക്കും, അവളുടെ നിന്ന് പിടിച്ച് മേടിച്ച് ബബിൾ റാപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വീക്ഷണം, എനിക്ക് ഇഷ്ടമാണ് ബബിൾ റാപ്പ് ഒട്ടിക്കാൻ, സമയമുണ്ട് ഞാൻ തന്നെ പിടിച്ചു വാങ്ങിച്ചു വെച്ചതാണ്. അതാണ് ബബിൾ റാപ്പ് വീക്ക്നെസ്. ഇവിടെ ഇപ്പൊ ഒരാൾ തുമ്മും മിക്കവാറും, മൂക്കുത്തി ഇടുന്ന തത്രപ്പാടിലാണ്. ഇനി ഈ നമ്മുടെ പാറുവിനെ ഒരുക്കിയിരിക്കുന്നത് ഫുൾ ഇങ്ങനെ ഗ്ലിറ്ററി ആയിട്ടുള്ള, ഭയങ്കര ഷിമ്മറി ആൻഡ് ഗ്ലിറ്ററി ആയിട്ടുള്ള ഐ മേക്കപ്പ് കൊടുത്തു. ഇനി ഇവിടെ ഷീസ് കല്യാണി, കല്യാണിയുടെ ഫുൾ മാറ്റ് ലുക്ക് കൊടുത്തിട്ട് ബാക്കിൽ ഫുൾ ബ്രൈഡിങ് ഹെയർ സ്റ്റൈൽ ചെയ്തു. ആൻഡ് ഇത് ഫുൾ കാർണേഷൻ ഫ്ലവറാണ് മൊത്തത്തിൽ ചെയ്തേക്കുന്നത്. അതാ എല്ലാവരും ടവടവേന്ന്, അതെ എല്ലാവരുടെ കയ്യിലും ബബിൾ റാപ്പ് ഉണ്ട്, എല്ലാവരും ടവടവേന്ന് പൊട്ടിക്കുന്നു. ആ അമ്മിണിയാണ് ഇവിടെ സപ്ലയർ ബബിൾ റാപ്പിന്റെ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് ഒരു സ്റ്റുഡിയോ ഫ്ലോറിലേക്കാണ്. അപ്പോൾ ആ സ്റ്റുഡിയോ ഫ്ലോറിൽ വെച്ചിട്ട് കുറച്ച് ഫോട്ടോഷൂട്ട്സും ഒക്കെ എടുക്കാനായിട്ടാണ് ഞങ്ങളുടെ പ്ലാൻ. സോ നമുക്കിനി സ്റ്റുഡിയോ ഫ്ലോറിലെ വിശേഷങ്ങൾ കാണാം. അമ്പലമുക്കാണ് ഞങ്ങളെ ഈ സ്റ്റുഡിയോ ഫ്ലോർ. ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ എന്താ പറയുക, നമ്മൾ ചെയ്ത മേക്കപ്പിൻ്റെ എല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ ഈ പ്രാർത്ഥന പോസ് ചെയ്യാൻ അടിപൊളിയായിട്ട് നന്നായിട്ട് പോസ് ചെയ്തിട്ട് തരുന്നുണ്ടായിരുന്നു. പ്രാർത്ഥന മാത്രമല്ല, എല്ലാവരും ഉണ്ടല്ലോ, നല്ലതായിട്ട് പോസ് ചെയ്ത് ഞങ്ങളുടെ കൂടെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യണം. താങ്ക്സ് ടു ഓൾ ഓഫ് യു, കല്യാണി, അപ്സര ആൻഡ് പ്രാർത്ഥന. സോ വ്യൂവേഴ്സ്, ഇറ്റ്സ് ടൈം ടു സേ ബൈ. Bye from Team Tanuma Beauty Launch. Bye from Gayathri Nair. Good day to all my viewers. എല്ലാവരുടെയും കമൻസ് ഒക്കെ പോരട്ടെ. നമ്മുടെ അപ്കമ്മിങ് ബ്രൈഡ്സിന് വേണ്ടിയിട്ട് കുറേ ഐഡിയാസ് തരാനായിട്ടാണ് നമ്മൾ എപ്പോഴും കാറ്റലോഗ് ബ്രൈഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വെഡിങ് ലുക്കിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ബായ്, ഇനി ഞാൻ ഫർദർ പറഞ്ഞ് നീട്ടുന്നില്ല. ബായ്, എല്ലാവരുടെയും കമൻസ് വരട്ടെ. ബായ് ആൻഡ് ഗുഡ് ഡേ.